ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ലാർജസ്റ്റ് ഉള്ള സംഭവങ്ങളാണ് നോക്കാൻ പോണത്. അപ്പൊ നമ്മളിന്ന് ജെറ്റ് വരുത്താനാണ് പോണത്. ജെറ്റിന്റെ ഒരു ചീറ്റ് കോഡ് സംഭവം കണ്ട്, അപ്പൊ അത് വരുത്തിയാൽ നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നൊക്കെയാണ് നോക്കാൻ പോണത്. അപ്പൊ ഇതാ ഫോൺ എടുത്തു, ആർജസ്റ്റ് ഓപ്പൺ ആക്കി, അതിൽ ജെറ്റ് എന്റർ ചെയ്ത് ഓക്കെ കൊടുത്തു. അപ്പോ ഇവിടെ ജെറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഒന്നുകൂടി അതാ ജെറ്റ് പോണാ, അവർ ജെറ്റ് പോണാ, ഇവാ റിസൾട്ട് പോണാണ്. അപ്പൊ ഇതാ ഒന്നുകൂടി കൊറേ ജെറ്റ് അടിക്കാം ഗൈസ്, കൊറേ എണ്ണം അടിച്ചാ കൊറേ എണ്ണം വരുമെന്ന് നോക്കാം. അങ്ങനെ കൊറേ കൊറേ ജെറ്റ് അടിച്ചു. അപ്പൊ അതാ ഗൈസ്, കൊറേ ജെറ്റ് അതെന്റെ മുകളിൽ കൂടി വട്ടം കറങ്ങുന്നുണ്ട്. ആക്ച്വലി ഇത് ഓടിക്കാൻ കഴിയുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചീറ്റ് കോഡ് ട്രൈ ചെയ്തത്. ഓടിക്കണമെങ്കിൽ ചിലപ്പോൾ അത് ഇനി താഴോട്ട് വരണില്ല ഗൈസ്, മുകളിൽ തന്നെ കറങ്ങാണ്. അപ്പൊ നമുക്കൊരു ഹെലികോപ്റ്റർ എടുത്തിട്ട് മുകളിൽ പോയിട്ട് ജെറ്റിന്റെ മുകളിലേക്ക് ചാടാൻ കഴിയുമോ നോക്കാം. ഞാൻ കൊറേ നോക്കി ഗൈസ്, അതാ എടുത്തുകൂടി കൊറേ പോകണ്ട, നമുക്കൊന്ന് ചാടാനുള്ളൊരു വഴി ഞാൻ കാണുന്നില്ല. അടി കൂടി നേരത്തൊന്ന് പോയി, നമുക്ക് ഭയങ്കര സ്പീഡിലാണ് ഗൈസ് ജെറ്റ് പോണത്, ഒരു രക്ഷയില്ല. അതാ എന്റെ മുകളിൽ കൂടി ഒന്ന് പോയി ഗൈസ്, എടുത്തുകൂടി അടി കൂടി മുകളിൽ കൂടി ഒക്കെ പോകണ്ട, പക്ഷെ ചാടാനൊരു വഴിയില്ല. ഗൈസ്, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ കാർ ഷോറൂം അല്ലേ, ആ കാർ ഷോറൂമിന്റെ അടുത്തേക്കാണ്. ഹെലികോപ്റ്ററിൽ പോകണം എന്താന്ന് വെച്ചാൽ റോഡ് കൂടി പോയാൽ എനിക്ക് സ്ഥലം ഓർമ്മയില്ല ഗൈസ്, കുറെ പ്രാവശ്യം ഞാൻ അവിടെ പോയതാണ്, എന്നാലും എനിക്ക് അത് എവിടെയാണ് അവിടെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഹെലികോപ്റ്ററിൽ പോണത്. ഹെലികോപ്റ്ററിലാകുമ്പോൾ നമുക്ക് കാണാലോ. കാർ ഷോറൂമിന്റെ അടുത്തേക്ക് എന്തിനാ പോണെന്ന് വെച്ചാൽ അന്ന് നമ്മളവിടെ പോയപ്പോൾ നമ്മുടെ കാർസ് ഒന്നും ഉള്ളിൽ കണ്ടില്ല, ആരും ഇല്ലാത്തൊരു കാർ ഷോറൂമാണ്. അപ്പോൾ അതിനുള്ളിൽ കാർസ് വരുത്താനൊരു വഴിയുണ്ട്, ഒരു ചീറ്റ് കോഡ് ഉണ്ട്, അത് ഞാൻ അറിഞ്ഞ്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് കറക്റ്റ് ലാൻഡ് ചെയ്തിരിക്കണം, ഇന്ന് വീണിയില്ല. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ചീറ്റ് കോഡ് നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ ആർജസ്റ്റ് ടൂൾ തന്നെയാണ് അടിക്കേണ്ടത്. അതിനകത്ത് കാറോ ബൈയോ, ബൈ ആണ് എന്തുകൊണ്ട്, ബൈ അടിച്ചിട്ട് എൻട്രി കൊടുത്താൽ നമ്മുടെ ഇതിനുള്ളിൽ ഫുൾ കാർ വരും. ആക്ച്വലി കാർ നല്ല ടൈപ്പ് ചെയ്യാണ്, ബൈ കാറാണ്. അപ്പോളാണ് എനേബിൾ ആയത്, അപ്പോളാണ് ചീറ്റ് കോഡ് എനേബിൾ ആയത്. എന്നിട്ട് നമ്മൾ കുറച്ച് ദൂരത്ത് പോയി നിന്നാൽ നമുക്ക് അവിടേക്ക് നോക്കിയാൽ കാർ അവിടെ വന്നെടുക്കണം, നമുക്ക് കാണാം. അതാ ഗൈസ്, കുറേ കാറുകൾ ഇതാ ഉള്ളിൽ വന്ന് കിടക്കേണ്ട. ലംബോർഗിനി, ഫെറാറി എല്ലാം ഉണ്ട്, പുതിയ കാർസും ഉണ്ട്. ഒരു റൂമിൽ ഇതാ രണ്ട് ലംബോ, ഒരു റൂമിൽ ഇതാ രണ്ട് ലംബോ, ഒരു കൊനിക്സഗു, അപ്പുറത്ത് സുപ്ര, മസ്താങ്, ഫെറാറി ഒക്കെ ആണുള്ളത്.